ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് വാട്ടർ പ്ലാന്റ്സുകളാണ്, അതായത് ആമ്പല്, ജപ്പോണിക്ക, വാട്ടർ പോപ്പി, അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ എങ്ങനെയാണ് നടുന്നത്, അതായത് ആമ്പല ഏറ്റവും ചിലവ് കുറച്ച രീതിയിൽ എങ്ങനെ നടാം, എങ്ങനെ പരിപാലിക്കാം, അതിൻ്റെ രോഗങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മൊത്തം കാര്യങ്ങളും ഒന്ന് നോക്കിപ്പോവാം. അതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ പുതിയതായിട്ട് നമ്മളിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ആമ്പല് നടാം. ആദ്യമായിട്ട് ഞാൻ ആമ്പല് നടാം, അല്ലെങ്കിൽ താമര നട്ടപ്പം തോട്ടിൽ അല്ലെങ്കിൽ ആറ്റിൽ നിന്ന് ചെള്ളയൊക്കെ കൊണ്ടുവന്നിട്ടാണ് നട്ടത്. ഇപ്പം നമുക്ക് മനസ്സിലായി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ പുരയിടത്തിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ മുറ്റത്ത് കിട്ടുന്നത് ഏത് മണ്ണാണോ ആ മണ്ണ് തന്നെ ഉപയോഗിച്ചാൽ മതി. ഓരോരുത്തരുടെയും മണ്ണ് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ചിലയിടത്തൊക്കെ ആണെങ്കിൽ പൊടി നല്ല ഫൈനായിട്ടുള്ള മണ്ണായിരിക്കും, ചിലയിടത്ത് മണൽ കൂടിയിട്ടുള്ള മണ്ണായിരിക്കും, ചിലയിടത്ത് കല്ലുള്ള മണ്ണായിരിക്കും. നിങ്ങൾക്ക് എങ്ങനത്തെ മണ്ണ് കിട്ടുന്നോ ആ മണ്ണ് പ്ലസ് കുറച്ച് ചാണകപ്പൊടി, നമ്മൾ സാധാരണ ചെടി നടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവങ്ങൾ തന്നെ മതി. ഇതിപ്പോൾ കണ്ട കല്ലൊക്കെയുള്ള മണ്ണാണ് ഇവിടുത്തെ മണ്ണ്. ആ മണ്ണ് തന്നെയാണ് എടുത്തു വച്ചേക്കുന്നത്. ഇത് അരിച്ചടിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ചെടി നടാൻ വേണ്ടി ചാണകപ്പൊടി ചേർത്ത് വെച്ചിരുന്ന ഈ മണ്ണ് ഇങ്ങനെ തന്നെ എടുക്കുന്നു. ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായി, അതായത് ഇതൊന്ന് കുഴഞ്ഞ് കിട്ടത്തക്ക രീതിയിലുള്ള വെള്ളം നമ്മൾ ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് വെക്കുന്നു. അതിനുശേഷം ഒന്ന് ഇളക്കിയെടുക്കുക. ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഈ മണ്ണ് നല്ലപോലെ, അതായത് ഒന്ന് ഈ ചാണകപ്പൊടിയെല്ലാം ഇതിലേക്ക് മിക്സായിട്ട് ഇരിക്കും. അപ്പം ചാണകപ്പൊടി ഒന്നും ഇങ്ങനെ പൊങ്ങി വരില്ല. കുറച്ച് നേരം നമ്മളിത് ഇങ്ങനെ വെള്ളം ഒഴിച്ചൊന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പൊടിയെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ടാവും. അതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ആവശ്യത്തിനുള്ള മണ്ണെടുക്കുക, അതിലേക്ക് ഒരുപാട് വെള്ളം പൊങ്ങി നിൽക്കാത്ത രീതിക്കുള്ള അളവിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ പൊടി ഒന്ന് അടങ്ങിയതിന് ശേഷം നമ്മളതിൻ്റെ നടുക്കിലേക്ക് ഒരു കുഴി ഉണ്ടാക്കി ഇതുപോലെ ആമ്പലെടുത്ത്, ഇത് കണ്ടോ ഞാനിവിടെ കൊടുക്കുന്ന ആമ്പൽ ഇതുപോലെ ഫ്ലവറിങ് ആയിട്ടുള്ള ആമ്പൽ തന്നെയാണ്. നമ്മളിപ്പോൾ ഫ്ലവർ ചെയ്തതിന് ശേഷം കളറ് ഐഡൻറ്റിഫൈ ചെയ്ത് അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുക. ആ ആമ്പൽ നിങ്ങളെടുത്ത് ഇങ്ങനെ അങ്ങ് നടുക. തൊട്ടടുത്ത ദിവസം തൊട്ട് ഇതിന് മൊട്ട് ഉണ്ടാവുമല്ലോ. ഇതിപ്പം എല്ലാ ദിവസവും പൂവുണ്ടാവുന്ന ടൈപ്പാണ് ഈ ആമ്പല്, ട്രോപ്പിക്കലാണ്, എന്നും പൂ കാണും. പൂവിന് നല്ല മണം ഉണ്ടാവും, നല്ല കളറാണ്. ഇത് നേരെ നടുക, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്നിട്ട് ഒരു ദിവസം വെള്ളത്തിൽ മുക്കി ഇടുക. അപ്പോൾ അതിൻ്റെ വാട്ടമെല്ലാം മാറിയിട്ട് പൂ വിരിയാൻ തുടങ്ങും. എന്നിട്ട് എടുത്ത് അടുത്ത ദിവസം നട്ടാലും മതി, അല്ലെങ്കിൽ അരമണിക്കൂർ മുക്കിയിട്ടതിന് ശേഷം എടുത്ത് നട്ടാലും മതി. ഇത് കണ്ടോ, ഇപ്പോൾ തന്നെ പൂവുണ്ട്. ഈ പൂവ് ഇനി മുട്ട അടുത്ത ദിവസം തൊട്ട് വിരിഞ്ഞ് വന്നോളും, ഒരു പ്രശ്നവുമില്ല. നമ്മൾ തൈയൊക്കെയാണ് നടുന്നതെങ്കിൽ ഒരു 2 മാസം എടുക്കും അത് പൂവിട്ട് വരാൻ വേണ്ടി. അപ്പം നേരെ ഫ്ലവറിങ് നടുകയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം തൊട്ട് പൂ വിരിഞ്ഞ് തുടങ്ങും അടുത്ത പൂ. ഇതിപ്പം ഇന്നലെ നട്ടതാണ്, കണ്ടോ വെള്ളം തെളിഞ്ഞു വരുന്നുണ്ട്, പൂ വിരിഞ്ഞു, കണ്ടോ തൊട്ടടുത്ത ദിവസം തന്നെ പൂ വിരിഞ്ഞ്. ഇതിപ്പം ഇങ്ങനെ കുറച്ച് വലിയ പാത്രത്തിലാണ് നടുന്നത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ചെറിയ 40 രൂപയുടെ ചട്ടിക്കകത്തും ആമ്പല് നടാൻ പറ്റും. ഹോളില്ലാത്ത ചട്ടി, അതിപ്പോൾ കോൺക്രീറ്റ് ചട്ടിയാകാം, മൺകലമാകാം, മൺചട്ടിയാവാം, പെയിൻറ്റ് ബക്കറ്റ് ആവാം, നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ള എന്താണോ അത് ഉപയോഗിക്കാം. അതിലേക്ക് ഇതേപോലെ മണ്ണെടുക്കുക, വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെക്കുക, ശേഷം അങ്ങ് നടുക. നട്ട് അത് സെറ്റായതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഇങ്ങനെ ഒഴിച്ച് വെച്ചിട്ട് എന്താ വെള്ളം കലങ്ങാത്ത രീതിക്ക് ഒഴിക്കുവാണെങ്കിൽ അങ്ങനെ കലങ്ങിയാലും കുഴപ്പമില്ല, അത് അടുത്ത ദിവസത്തേക്ക് അടിഞ്ഞ് വന്നോളൂ. ഇത് കണ്ടോ ചട്ടിക്കകത്ത് നട്ടേക്കുന്നതാണ്, ഇതിൽ പൂവുണ്ട്, ഒരു കുഴപ്പമില്ല. ഇപ്പം ഞാൻ നടുന്നതിൻ്റെ അകത്ത് ഗപ്പി ഇടുന്നില്ല, നേരത്തെ വെച്ചേക്കുന്നതിലെല്ലാം ഗപ്പി ഇട്ടിട്ടുണ്ട്. ഇപ്പം ഗപ്പി വെക്കാത്തതിൻ്റെ കാരണം, നമുക്കിപ്പോൾ വേണമെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കണമെങ്കിൽ ഗപ്പി ഇട്ട് കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല, ഗപ്പിനെ പെറുക്കി മാറ്റണം നല്ല പൂ കിട്ടാൻ വേണ്ടി. അതിനെ ഒന്നും ആവശ്യമില്ല, ചാണകത്തിൻ്റെ തെളി ഒഴിച്ചു കൊടുത്താൽ മതി. മറ്റ് ചെടികൾക്കെല്ലാം വളം കൊടുക്കുന്ന കൂട്ടത്തിൽ, അല്ലെങ്കിൽ ചാണകത്തിൻ്റെ തെളിയൊക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ ഇതിനും കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ആ വെള്ളത്തിലേക്ക്. വേറെ പ്രത്യേക പരിചരണങ്ങളുടെ ഒന്നും ആവശ്യമില്ല, എല്ലാ ദിവസവും പൂ കിട്ടും. ഏറ്റവും കുറഞ്ഞ പരിചരണം മാത്രം മതി. പിന്നെ പായൽ എന്തായാലും വരും, അതിനു വേണ്ടി അസോള ഇട്ട് കൊടുത്താൽ മതി, പായൽ വരില്ല, വെള്ളം നല്ല ക്ലിയറായിട്ട് കിടന്നോളും. ഇപ്പം സിമെൻറ്റ് ചട്ടികളിലൊക്കെ വളർത്തുമ്പോൾ നല്ലപോലെ പായൽ വന്നു കഴിഞ്ഞാൽ പച്ച നിറാവും. അപ്പോൾ അങ്ങനെയുള്ള, അപ്പോൾ അസോള ഇട്ട്, അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി അസോള ഇട്ട് കൊടുക്കുക. ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അസോള ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു പായലും വരില്ല, നല്ല വൃത്തിക്ക് കിടക്കും. പിന്നെ ഇടയ്ക്ക് കുറച്ച് തുരിശിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒച്ചിൻ്റെ ഒരു ശല്യവും വരില്ല. അപ്പം തുരിശടക്കിടുന്നത് കൊണ്ട് എന്താ കൊതുകും മുട്ടയിടില്ല.
ഗപ്പി വേണമെങ്കിൽ ഗപ്പി ഇട്ട് കൊടുക്കാം. പല കളറിലുള്ള ഗപ്പി ഇപ്പം ലഭ്യമാണ്. ഈ ഗപ്പിയും അസോളയൊക്കെ ഒരു തവണ ഇട്ട് കൊടുത്താൽ മതി, ഇഷ്ടം പോലെ തന്നെയേ ഉണ്ടായിക്കോളും. ഇടയ്ക്ക് ചാണകം ഇട്ട് കൊടുത്താൽ മതി, അസോള നന്നായിട്ട് വളരും. അസോള നമുക്ക് കോഴിയെ വളർത്തുന്നവർക്ക് കോഴിക്കോ ആടിനോ പശുവിനോ ഒക്കെ കൊടുക്കാവുന്നേ ഉള്ളൂ. നല്ല ഒരു ആഹാരമായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചെടിക്ക് വളമായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒന്ന് കാണുന്നത് ഇങ്ങനെ വെള്ള പൂപ്പൽ പോലെ ഇങ്ങനെ ചെടിയുടെ മണ്ടവശത്തോട്ട് പൊടി പൊടിയായിട്ട് ഇരിക്കുന്നത് കാണും, അല്ലെങ്കിൽ മുരടിച്ച് നിൽക്കുന്നതാണ്. അങ്ങനെ കാണുമ്പോഴത്തേക്ക് ഇതിനെ കംപ്ലീറ്റ് ആ നമ്മൾ നട്ടേക്കുന്ന ചട്ടിയോട് റിമൂവ് പ്ലാന്റിനെ റിമൂവ് ചെയ്യുക. നല്ല പോലെ ഒന്ന് വെള്ളത്തിൽ പൈപ്പ് തുറന്ന് വെച്ച് വെള്ളത്തിൽ വാഷ് ചെയ്യുക. നല്ല പോലെ പ്ലാന്റ് നല്ല പോലെ ഒന്ന് വാഷ് ചെയ്യുക. അതിലെ ആ പൊടിയെല്ലാം പോകത്തക്ക രീതിയിലൊന്ന് വാഷ് ചെയ്തതിന് ശേഷം അതിനെ ആ പോട്ടിലുള്ള മൊത്തം മീഡിയം മാറ്റിയിട്ട് വീണ്ടും ഒന്നുകൂടെ നട്ടുകൊടുത്താൽ മതി. ആദ്യം തൊട്ട് നടുന്ന പോലെ, അതായത് ഫുള്ള് മണ്ണെല്ലാം മാറ്റിയിട്ട് പറ്റുമെങ്കിൽ വേറെ ചട്ടിയിൽ നടുക, ഇല്ലെങ്കിൽ ആ ചട്ടി നല്ലപോലെ കഴുകുകയാണെങ്കിൽ അതിലേക്ക് തന്നെ നട്ടാലും മതി. അങ്ങനെ നട്ട് കഴിയുമ്പം ഇതിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ലപോലെ വളർന്നു വരും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.